കർത്താവ് എനിക്ക് വേണ്ടി കാർമലിൽ എന്തെങ്കിലും സൂക്ഷിക്കുന്നതായി എനിക്കെപ്പോഴും തോന്നിയിരുന്നു. കർമലീത്താ സഭയെക്കുറിച്ച് വിശുദ്ധ എഡിസ്റ്റൈൻ കുറിച്ചു വെച്ച വാക്കുകളാണിവ. ഒരു ജൂത കുടുംബത്തിൽ ജനിച്ച് ക്രിസ്തുവിനെ കണ്ടെത്തിയ ഒരു ധീര വനിത. ആ കാലയളവ് കണ്ട മികച്ച ഒരു അധ്യാപിക, മികച്ച ഒരു പ്രഭാഷിക, മികച്ച ഒരു ഫിലോസഫർ. പക്ഷേ അവളുടെ യഥാർത്ഥ ദാഹം അതിലൊന്നുമായിരുന്നില്ല. ഈ ലോകസുഖമോഹങ്ങൾ വിട്ട് അവൾക്ക് മഠത്തിൽ ചേരണം, കർമ്മലസഭയുടെ മിണ്ടാമഠത്തിൽ. വളരെ സംഭവബഹുലമാണ് അവളുടെ ജീവിതം. എന്നാൽ അതിനേക്കാൾ ആവേശകരമാണ് അവളുടെ കർമ്മല മഠത്തിലേക്കുള്ള പ്രവേശനം. അവൾ തന്നെ അത് കുറിച്ചു വയ്ക്കുന്നുണ്ട് ഹൗ ഐ കെയിം ടു കൊളോൺ കാർമൽ എന്ന പ്രബന്ധത്തിൽ. കർമ്മല മഠത്തിലേക്കുള്ള പ്രവേശനം അവൾക്ക് ക്രിസ്തുവിനോടുള്ള അഭിനിവേശത്തിൻ്റെയും കുരിശിനോടുള്ള അഗാധമായ സ്നേഹത്തിൻ്റെയും ഒരു തെളിവാണെന്ന് അത് ചൂണ്ടിക്കാണിക്കുന്നു. അവൾ സ്വീകരിച്ച സന്യാസ നാമം പോലും അതാണ് നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുക. സിസ്റ്റർ തെരേസ ബെനഡിക്ത ഓഫ് ദ ക്രോസ്, കുരിശിൻ്റെ സിസ്റ്റർ തെരേസ ബെനഡിക്ത. അവൾ കുറിച്ചു വയ്ക്കുന്നുണ്ട് തൻ്റെ 42-ാമത്തെ വയസ്സിലാണ് അവൾ കർമ്മലമഠത്തിൽ പ്രവേശിക്കുക. കർമ്മലമഠത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് കൊളോണിലുള്ള മിണ്ടാമഠത്തിലെ സിസ്റ്റേഴ്സിനെ കാണുന്ന രംഗം ഹൗ ഐ കെയിം ടു കൊളോൺ കാർമലിൽ അവൾ വളരെ മനോഹരമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. 1000 പേരോടെ പബ്ലിക്കായി നിന്ന് സംസാരിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് തനിക്ക് അനുഭവപ്പെട്ടു താൻ അവിടുത്തെ സിസ്റ്റേഴ്സിനോട് സംസാരിച്ചപ്പോൾ എന്നവൾ കുറിച്ചു വയ്ക്കുമ്പോൾ ഓർക്കുക, ആ സമയത്തെ ഏറ്റവും മികച്ച അധ്യാപികയും പ്രഭാഷികയുമായിരുന്നു എഡിസ്റ്റൈൻ. കർമ്മലമഠത്തിലേക്ക് പ്രവേശിക്കണമെന്ന ആഗ്രഹം അവൾക്ക് പെട്ടെന്നുണ്ടായ ഒരു വെളിപാടല്ല. ഏകദേശം 8 വർഷത്തോളം ഡൊമിനിക്കൻ സിസ്റ്റേഴ്സിൻ്റെ കൂടെ അധ്യാപികയായി അവൾ ജോലി ചെയ്തിട്ടുണ്ട്. കൂടാതെ ബെനഡിക്റ്റൈൻ സിസ്റ്റേഴ്സിൻ്റെ കൂടെയും അവൾ ആയിരുന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അവൾക്ക് അവരോടൊപ്പം ചേരണമെന്നോ ബെനഡിക്റ്റൈൻ ആശ്രമത്തിൽ പ്രവേശിക്കണമെന്നോ ചിന്ത ഉണ്ടായിട്ടില്ല. ഇതിനുള്ള മറുപടി എന്നോണമാണ് അവൾ കുറിച്ചു വയ്ക്കുക, കർത്താവ് എനിക്ക് വേണ്ടി എന്തെങ്കിലും കാർമലിൽ സൂക്ഷിക്കുന്നതായി എനിക്കെപ്പോഴും തോന്നിയിരുന്നു. ക്രിസ്തുവിനോടൊപ്പം കാർമല ജീവിതം അവൾ ആഘോഷമാക്കി. ക്രിസ്തുവിനെ പ്രണയിച്ച, കുരിശിനെ ഇത്ര കണ്ട് സ്നേഹിച്ച ഈ വിശുദ്ധയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന് വലിയ ഒരു മാതൃകയും പ്രചോദനവുമാണ്. ആഗോള കർമ്മലീത്താ സഭ വിശുദ്ധ എഡിസ്റ്റൈനിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ വിശുദ്ധയുടെ പ്രത്യേക മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവം പ്രാർത്ഥനാപൂർവം ഏവർക്കും നേരുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.